നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജ്ജിയാണ്. അതിന് ഞാൻ 4 മുട്ട പുഴുങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ കുഞ്ഞൊരു മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം അരിപ്പൊടി, 100 ഗ്രാം കടലപ്പൊടി. ഇങ്ങനെ നമ്മൾ ഇതുണ്ടാക്കാൻ എടുക്കുമ്പോൾ രണ്ടും അതേപോലെ 100 100, നിങ്ങൾ എത്ര എടുക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം. കടലപ്പൊടി 100 എടുത്താൽ അരിപ്പൊടി 100 എടുക്കണം. അങ്ങനെ 100 ഗ്രാം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഈ മുട്ട മുറിക്കുക 2 കഷ്ണമായിട്ട്. ഇത് വേണമെങ്കിൽ 4 കഷ്ണം ആക്കാം, ഞാൻ ഇപ്പം 2 കഷ്ണം ആക്കുന്നുള്ളൂ. മുട്ട മുറിച്ച് വെച്ചിട്ടുണ്ട്. അരിപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവനുസരിച്ച് എടുത്തോ. ഞാനിപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞുവെച്ച ഉള്ളിയും മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ വെറുതെ ഇരുന്നതാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് വെള്ളമൊഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിക്കാതെ കൂടിപ്പോകാതെ നോക്കണം. അഥവാ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 സ്പൂൺ അരിപ്പൊടിക്ക് 1 സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഇതാ ഇത്ര ഇത് മതി. കുറച്ചുകൂടെ വെള്ളം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് അതിച്ച് എണ്ണയൊക്കെ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാത്രമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് 1 മുട്ട ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമുക്കിത് കോരി എടുക്കാം. ഇതിന്ന് അങ്ങനെ നമ്മൾ മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ല മുരിഞ്ഞ മുട്ട ബജ്ജിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം, വളരെ നല്ലതാണ്. നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഇതായി വന്നിട്ടുണ്ട്. എനിക്കിപ്പം 8 എണ്ണം കിട്ടിയിട്ടുണ്ട് 4 മുട്ടയിൽ. അതുപോലെ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം. വൈകുന്നേരം കാപ്പിക്ക് വേണ്ടി കാപ്പിക്കൊക്കെ കാപ്പീൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണിത്. ഞാൻ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.